പിന്നെ എന്ത് നടന്നോ? നല്ലയാള ഞാൻ ഇപ്പൊ വിളിച്ചെഴുതപ്പിച്ച പോയതല്ലേ ഉള്ളു. എന്തിനു ഉറക്കമായത്? മീനാക്ഷി വീട് മാറ്റം കഴിഞ്ഞപ്പോ നല്ല ക്ഷീണം. നല്ല ക്ഷീണം കമ്പനി പോകാതിരിക്കാനുള്ള ഓരോ കള്ളത്തരങ്ങള്. അല്ല സത്യം, ഇന്ന് ഈ ക്ഷീണം വെച്ചിട്ട് ഞാൻ കമ്പനി പോകാതിരിക്കുന്നതല്ലോ. എന്നും ഉണ്ട് മടി പിടിച്ചിരിക്കാൻ ഓരോരോ കാരണങ്ങള്. കൂടെ ജോലി ചെയ്യുന്നൊരു പറമ്പ് വാങ്ങുകയും വീട് വെക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോ ഇനി അങ്ങോട്ട് ശരിക്കും ബുദ്ധിമുട്ടിയാലേ ഒക്കത്തുള്ളൂ. എഴുന്നേറ്റേ. അപ്പൊ ഞാൻ ഇത്രയും കാലം ബുദ്ധിമുട്ടിയതോ? 9 വർഷമായി ഞാൻ ഈ നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നു. തുടങ്ങി എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു 9 കൊല്ലം അങ്ങോട്ട് എഴുന്നേൽക്കാൻ. പകൽ ഡ്യൂട്ടി കിട്ടിയാലും നിങ്ങൾ അവിടെ കിടന്ന് ഉറങ്ങല്ലേ ഉള്ളൂ. ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ ഉറങ്ങിക്കോട്ടെ മീനാക്ഷി. എന്നാ പിന്നെ കിടന്ന് ഉറങ്ങാം. ഉള്ള എല്ലാം കൂടെ വിറ്റ് പെറുക്കിട്ട ഇവിടെ അഡ്വാൻസ് കൊടുത്തത്. കേറി കിടക്കാൻ സ്വന്തമായിട്ടൊരു വീട് വേണമെങ്കിൽ ഇനി ഒന്നും സമ്പാദിച്ചു തുടങ്ങണം. എന്നാ ഞാൻ പോവാം. പോവാം. നീങ്ക എന്താ മുന്നാടി പാക്കവേ ഇല്ലയേ? പാക്കില്ലേ? വേണ്ട, പാക്കം വെറ്റില്ലെന്ന് എന്റെ കയ്യിലും ഇല്ല. അപ്പടില്ലേപ്പാ, ഇങ്ക പുതിശ വന്നതാ. ഇയാൾ എന്തായി പറയുന്നത്? ഞാൻ പോട്ടെ. അമ്മ നില്ലുക നില്ലുക നില്ലുക. ഞാൻ രാമകൃഷ്ണയ്യർ, മാടിയിലെ തങ്കിരിക്ക്. നീങ്ക എങ്ക തങ്കിരിക്ക്? ഞങ്ങള് കോണിപ്പടിയുടെ താഴെ താമസിക്കുന്നവരാ. സ്വാമി എടുത്തുകാരനാ. എന്നെ വാസല്ലേ എന്നെ പേച്ച്? ഒന്നുമില്ല കുമുദോ, കത്രിക്ക കിലോ എന്നാ വില എന്ന് കേട്ടെ. അത് കത്രിക്ക? കത്രിക്ക കിലോ എന്ന വില 4 രൂപയാ. இந்த ஊர்ல எதை எடுத்தாலும் யானை விலை குதிரை விலை. இதுக்கு தான் இந்த ஊருக்கு டிரான்ஸ்பரே வேண்டான்னு சொன்னேன். கத்திரிக்காய் மட்டும் தான் வாங்கினா? வேற வாங்கி வச்சிருக்க. எங்க பைய குடுங்க. இல்ல ரொம்ப அலுத்து போய் வந்திருக்கு. உன் கையால ஒரு காஃப் போட்டு விடு, நான் அது உள்ள வச்சிட்டு வரேன். ஐயா குடுங்கோளே. இதுக்குள்ள பேங்க் பேப்பர் இருக்கு குமுதம். பேங்க் பேப்பரோட கத்திரிக்காய் வாங்கி வச்சிருக்கேளா? நன்னா என்ன உனக்கு நம்பிக்கை இல்லையா? என்ன நம்பிக்கை இல்ல உனக்கு? என்னது இது, நீங்க ஏன் அப்படி எழுகிற? குடுங்க. பேப்பர்ஸ் கிழிஞ்சு போடுங்க குமுதம். நீங்க எதையோ மறக்கறீங்க. குடுங்க குடுங்க. என்ன என்னத்த மறக்கறீ? என்னது എന്താ എന്റെ ഈശ്വര അല്ലേ എന്ത് വേലയായി കാണിക്കുന്നേ താഴെ താളുകൾ താമസമുണ്ടെന്ന് അറിഞ്ഞു ഇവിടെ നിങ്ങക്ക്? ഇതെന്റെ പിള്ളേരുടെ തലയിൽ എങ്ങനെ വീണിരുന്നെങ്കിലോ? എന്താ മിണ്ടാത്തെ? കള്ള് മാറിയിട്ട് വയ്യ. എന്നെ കൈതവര് കീഴ വിളുന്നെടുത്തു, അതൊക്കെ എന്താ ആട്ടം ആടുറേ? ആട്ടം ആടുന്നോ? ദേ തള്ളേ, മര്യാദക്കെന്നല്ലേ ഇവിടുന്ന് വാരി കളയുന്നുണ്ടോ? അയ്യടി സർദാ പോടി. എന്നാടി പറഞ്ഞേ? എന്റെ വീട്ടിൽ കള്ളുപ്പി അറിഞ്ഞ് ഉടച്ചുമിച്ച് നീ എടി പൊടി എന്ന് വിളിക്കുന്നു? കയ്യെ നീട്ടി നീട്ടി പേശാതരി കയ്യെ മുറിച്ചിടുവേ. എന്നെ ആര് നനച്ചേ? ഇത്തിരി ഇല്ലാത്ത രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടാ ഞാൻ ഇവിടെ താമസിക്കുന്നത്. മര്യാദക്ക് പെരുമാറിയില്ലെങ്കിൽ അടിച്ച് എന്നെ കരണ കുറ്റി പോച്ചോളാ ഞാൻ. ഈ സ്ത്രീ കള്ളൂപ്പി മേലും താഴെ എറിഞ്ഞു പൊട്ടിച്ചു. ചോദിക്കാൻ വന്നപ്പോ അവരെന്നെ തെറി വിളിക്കുന്നെന്ന്. ഭർത്താവെന്നും പറഞ്ഞൊരു മര കോന്ത കൂടെ അടക്കുന്ന കണ്ടില്ലേ? എന്തോ എത്ര ഇതിന്റെ വില എന്നറിയോ നിങ്ങക്ക്? എല്ലാത്തിനെയും ഞാൻ ചവിട്ടി പുറത്താക്കും. നോക്കി ചവിട്ടി പുറത്താക്കും. വാടക വാങ്ങിയോ ഇല്ലയോ? ചട്ടാ പോയിക്കാ. പോയ അഡ്വാൻസ് വേറെ വാങ്ങിയിരിക്കാം. ചൊളയ്യ ഇന്നത്തേക്ക് നിക്കറേ. അള്ളേ അള്ളേ പത്ത് നാൾ ഇങ്ങേ തങ്ക വെച്ചിരിക്കലാം. ഇത്രയും ബാക്കിയുള്ള നമുക്ക് വാങ്ങി കൊടുക്കലാമേ. ഈ സ്വാമിയുടെ ഒരു പൂതി കണ്ടില്ലേ? ആവശ്യത്തിന് വെറ്റിലേയും പാത്രം സുഭദ്രാമ തിന്നുന്നുണ്ടല്ലോ. അതുപോരെ. അതാ എന്റെയും പ്രോബ്ലം. നമ്മ സംസാരത്തേക്ക് സോഫിയാന്ന് പേരിരുന്നാ പത്ത് നാളല്ല പെർമന്റാ കൊണ്ടുപോയിടുന്ന നേരത്തെ ചൊല്ലിയാണല്ലോ. உங்களுக்கு ரெண்டு பேருக்கும் அது புரியாது. நீங்க கல்யாணம் பண்ணலையே. புரியுது புரியுது, இப்ப சரிக்கும் புரியுது. என்னடா கிண்டலா? கிண்டல இல்ல கிலோ. களியா காணோன்னு. ஏய் ஐயோ.